ആറ്റുപുഴ നഗരസഭയിലെ വിവിധ ഷോപ്പിംഗ് കോംപ്ലക്സിലെ മുറിവാടക പൊതുമരാമത്ത് വകുപ്പ് നിരക്കിലേക്ക് മാറ്റാനുള്ള നീക്കത്തിനെതിരെ വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രത്യക്ഷ സമരത്തിലേക്ക്. വ്യാഴാഴ്ച രാവിലെ 10 മുതൽ വെള്ളിയാഴ്ച രാവിലെ 10 വരെ നിരാഹാര സമരമാണ് അനുഷ്ഠിക്കുന്നത്. സമരം വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് പി സി ജേക്കബ് ഉദ്ഘാടനം ചെയ്യും. സമരത്തിന്റെ പ്രചരണാർത്ഥം ബുധനാഴ്ച നഗരത്തിൽ മെർച്ചന്റ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ പ്രചരണ വാഹനജാഥ നടത്തി. നഗരത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ സഞ്ചരിച്ച ജാഥ മാർക്കറ്റ് കവലയിൽ സമാപിച്ചു. മെർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് അജ്മൽ ചക്കുങ്ങൽ, ജനറൽ സെക്രട്ടറി കെ എ ഗോപകുമാർ, ട്രഷറർ കെ എം ഷംസുദ്ദീൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. നഗരവികസനത്തോട് സഹകരിക്കുന്ന വ്യാപാരികളോട് നഗരസഭ ക്രൂരമായ നിലപാടാണ് സ്വീകരിക്കുന്നതെന്ന് ജില്ലാ ട്രഷറർ കൂടിയായ അജ്മൽ ചക്കുങ്ങൽ പറഞ്ഞു. സംസ്ഥാന സർക്കാരുകളടക്കം 6 മാസം ഇളവുകൾക്ക് പ്രഖ്യാപിച്ചു. ഇവിടെ 2 മാസം ഇളവ് തന്നു, പരാതിയില്ല. 2 മാസം 4 തവണയാക്കി, അതിനും ഞങ്ങൾക്ക് പരാതിയില്ല. പക്ഷെ ഇപ്പോ കേരളത്തിലെ സ്വകാര്യ വ്യക്തികളടക്കം മാസക്കണക്കിന് വാടക തള്ളിക്കളയുകയും നിലവിലൊരു വർധനവും കൂടാണ്ട് 2-3 വർഷങ്ങളും യാതൊരു വർധനവും കൂടാണ്ട് നിങ്ങൾ ഇരുന്നോ, നിങ്ങൾക്കും ജീവിക്കണ്ടേ, കാര്യം ഞങ്ങൾക്കും ജീവിക്കണമെന്ന് ആ സ്വകാര്യ മുതലാളികൾ പറഞ്ഞപ്പോഴും ആ കെട്ടിട ഉടമസ്ഥന്റെ അവന്റെ മനസ്സിൽ വന്നൊരു അലിവ് മൂലം മൂവാറ്റുപുഴയിലെ ഒറ്റ സ്വകാര്യ വ്യക്തികളും വാടകയിലെ ഭീമമായ വർധന വന്നിട്ടില്ല. അപ്പോഴാണ് ജനങ്ങളെ സംരക്ഷിക്കാൻ ചുമതലയുള്ള, ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ഭരണഘടന അനുശാസിക്കുന്ന ഒരു സംഘടന മുഴുവാട്ടം മുനിസിപ്പൽ കൌൺസിൽ ന്യായമായ വർധനവാണെങ്കിൽ ഞങ്ങൾക്ക് പ്രശ്നമില്ല. ഈ കോവിഡ് സമയത്തും 5% കൂട്ടി കൊടുത്തു ഞങ്ങളത്. 2020 പോലെ പൂട്ടിയിട്ട വ്യാപാര സ്ഥാപനത്തിനും ഞങ്ങൾ തൊഴിൽ നികുതി അടച്ചു. തൊഴിലുണ്ടായിട്ടാണോ ഞങ്ങൾ അടച്ചതല്ല, മാറ്റ് മുനിസിപ്പാലിറ്റിയുടെ റെസിപ്റ്റ് വന്നു, ആ തൊഴിൽ നികുതി നമ്മൾ അടച്ചു. ആ തൊഴിൽ അവിടെ ചെയ്തില്ല എന്ന് അവർക്ക് ഉറപ്പുണ്ടായിട്ടും നമ്മൾ ആ തൊഴിൽ നികുതി അടച്ചു. അവരുടെ പ്രശ്നം അതും കൊണ്ട് തീർന്നാൽ തീരട്ടെ. ഒരു കൊല്ലത്തെ മുനിസിപ്പൽ ലൈസൻസ് പുതുക്കണം. 6 മാസം അടച്ചിട്ടാ നമ്മൾ അടച്ചത്, അതും നമ്മൾ അടച്ചു ഒരു കൊല്ലത്തേക്ക്. അതിനും പരാതിയില്ല. ഇപ്പൊ ഉണ്ടായ പരാതി ഒന്നേ ഉള്ളൂ, 1000-2000 ഉണ്ടായിരുന്ന ചെറിയ ചെറിയ പെട്ടിക്കട പോലത്തെ മുറിക്ക് അത് 8000 രൂപയിലോട്ട് പോയിപ്പോ 800 ഇരട്ടി വർധനവാണ് വർദ്ധിക്കുന്നത്. മറ്റെല്ലാ സംസ്ഥാനത്തും മുനിസിപ്പാലിറ്റികളും പഞ്ചായത്തുകളും സ്വകാര്യ വ്യക്തികളും വാടക കുറച്ചു കൊടുത്തപ്പോ ഈ മൂവാറ്റം മുനിസിപ്പാലിറ്റിയിൽ കോവിഡ് മൂലം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന, പ്രളയം മൂലം ഏറ്റവും കൂടുതൽ കേരളത്തിൽ നാശനഷ്ടങ്ങളുണ്ടായ ഈ മൂവാറ്റുപുഴ വ്യാപാരി സമൂഹത്തിന് ഈ മുനിസിപ്പാലിറ്റി എന്ന സംഭാവന, 1 വർഷം ആഘോഷിക്കുമ്പോൾ നമുക്ക് തന്ന സമ്മാനം. മൂവാറ്റുപുഴ നഗരസഭ വാടക നിരക്ക് പൊതുമരാമത്ത് വകുപ്പ് നിരക്കിലേക്ക് മാറ്റുന്നതിനുള്ള തീരുമാനം ഉപേക്ഷിക്കണമെന്നാണ് വ്യാപാരികൾ ആവശ്യപ്പെടുന്നത്. സംസ്ഥാനത്ത് ഒരിടത്തുമില്ലാത്ത വാടകയാണ് ഈടാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. കോവിഡ് ദുരിതത്തിൽ തകർന്ന കച്ചവടക്കാരെ നശിപ്പിക്കുന്ന തീരുമാനം പിൻവലിച്ചില്ലെങ്കിൽ സമരം ജില്ലാ സംസ്ഥാന തലത്തിലേക്ക് വ്യാപിപ്പിക്കുമെന്നാണ് നേതാക്കൾ പറയുന്നത്. എൻലൈറ്റ് ന്യൂസ്, മൂവാറ്റുപുഴ.